ഹായ് ഓൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ നാട്ടിൽ പോയപ്പോൾ വയനാട്ടിൽ പോയ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഞങ്ങൾ വയനാട്ടിലേക്കുള്ള യാത്രയിലാണ് എൻ്റെ ഉമ്മൻ്റെ ഫാമിലിയിലെ എല്ലാവരും കൂടിയാണ് വയനാട്ടിലോട്ട് പോയത് അപ്പോൾ പോകുന്ന യാത്രയിലാണ് ഞങ്ങൾ മൂന്ന് വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ പോയത് ഏകദേശം ഇരുപതോളം പേരുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ മൂന്ന് വണ്ടിയിലാണ് പോയത് എല്ലാവരും കൂടി കൊടുവളി വെച്ചിട്ട് ജോയിൻ ആയി അപ്പോൾ ആ ഒരു സമയത്താണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ അതിൽ തന്നെ ഋഷി സമയത്ത് നമുക്ക് പോയിട്ട് കഴിക്കാൻ വേണ്ടി ചട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു അത് നമ്മൾ ഇവിടുന്ന് തന്നെ ഏകദേശം മുഴുവൻ കാലിയാക്കിയിട്ടാണ് പോയത് ഏകദേശം പതിനൊന്ന് മണി സമയമൊക്കെ ആയിട്ടുണ്ട് രാവിലെ ഇറങ്ങുന്ന തിരക്കിൽ എല്ലാവരും നന്നായി ഭക്ഷണൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര വിഷമിട്ടിരിക്കുകയെ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് കാലിയായി ഒരു സാധനം അടുത്ത വണ്ടിയിൽ വരുന്നവർക്ക് കൊടുക്കാൻ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളു പിന്നെ ചട്ടിപ്പത്തിരി ആണ് കേട്ടോ ആ ഒരു കാര്യം പറയാതെ വയ്യ അപ്പം സൂപ്പറായിരുന്നു ചട്ടിപ്പത്തിരി ഒക്കെ അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വണ്ടീനേയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ എത്തിയിട്ടുണ്ട് ഇനി നമ്മളിവിടുന്ന് യാത്ര എല്ലാവരും കൂടി ഒന്നിച്ച് പോവാണ് നമ്മൾ ശരിക്കും റൂമ് ബുക്ക് ചെയ്തിരിക്കുന്നത് ബാണാസുരയാണ് ബാണാസുര ഡാമിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മൾ അപ്പോൾ ഇവിടുന്ന് വൈത്തിരിന്ന് തന്നെ പിന്നെ കുറച്ചും കൂടി ഒന്നൊന്നേകോ മണിക്കൂറിൻ്റെ യാത്ര അവിടേക്കുണ്ട് നമ്മൾ ഫാമിലി ഫ്രണ്ട് ത്രൂ ആണ് നമ്മളിവിടെ റൂമ് ബുക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ വയനാട്ടിലേക്കുള്ള യാത്രയെ പറ്റി പറയണ്ടല്ലോ അതിൻ്റെ റോഡ് സൈഡിൽ കാണുന്ന മെയിൻ അട്രാക്ഷന് നമ്മൾ ആ ചുരം കയറുമ്പം കാണുന്ന നമ്മുടെ ഈ കുരങ്ങുകളെ തന്നെയാണ് വലിയ ട്രാഫിക് ഇല്ലെങ്കിൽ കൂടി അത്യാവശ്യം ഒരു അരമണിക്കൂറോളം നമ്മൾ ട്രാഫിക്കിൽ അര മുക്കാൽ മണിക്കൂറോളം ട്രാഫിക്കിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു മെല്ലെ മെല്ലെ ഇങ്ങനെ നിർത്തി നിർത്തിയാണ് പോയത് ചില കേസ് ദിവസങ്ങളിലൊക്കെ അഞ്ചും ആറു മണിക്കൂറൊക്കെ ആളുകൾ ട്രാഫിക്കില് പെടും അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അപ്പം ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ ചെയ്തത് ഉച്ചയ്ക്കുള്ള ബിരിയാണി അപ്പോൾ എല്ലാവരും വിഷമിട്ടുണ്ട് ഏകദേശം ഈ സമയമായപ്പം ഏകദേശം രണ്ട് മണിയൊക്കെ സമയമായപ്പം പിന്നെ ചുരം കയറി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു അപ്പോൾ ചെറുത്തിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എന്താ പറയുക യാത്രയിലായിരുന്നു ഇങ്ങനെ ഓരോ വളവിലെത്തുമ്പോഴത്തേക്കും കുറച്ച് കുറച്ച് ഇങ്ങനെ ട്രാഫിക് ഉണ്ടായിരുന്നു ഓരോ വലിയ വണ്ടികൾ വരുമ്പോൾ അങ്ങനെ നമ്മൾ വയനാട്ടിലേക്ക് എൻട്രി ചെയ്യണം വെൽക്കം ടു വയനാട് എന്നുള്ള ബോർഡ് എത്തി ഈ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കെന്തണ്ണൻ സ്മാരകത്തിൻ്റെ അവിടെയാണ് നമ്മൾ നിർത്തിയത് നമ്മൾ വയനാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇങ്ങനെയാണല്ലോ അതിനൊരു ചരിത്രം പലരും പറയുന്നുണ്ട് ചുരം കണ്ടുപിടിച്ചതും പിന്നീട് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതായിട്ട് ആയിട്ട് ഒരു ചരിത്രം തന്നെ നമുക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പം ഈ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നതും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പിന്നെയുള്ളൊരു ചരിത്രം പറയുന്നത് അപ്പോൾ ഇവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും പിന്നെ ഇവിടുന്ന് നമ്മൾ പോവാണ് ഇനി ഭക്ഷണം കഴിക്കാൻ സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നെ പോകുന്ന വഴിയിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറേ പേർ ഭക്ഷണം കഴിച്ച ഇരിക്കുന്ന ഒരു സ്ഥലം കണ്ടു അപ്പം വീട്ടിൽ നിന്ന് ഹാപ്പ് തന്നെയാണ് ബിരിയാണി കുക്ക് ചെയ്തത് ബിരിയാണിയാണ് എന്താ ഹൈജീൻ ബിരിയാണിയാ അവിടെ നിന്ന് ബിരിയാണി കഴിച്ചു നമ്മൾ വേഗം ഇറങ്ങി പിന്നെ പോകുന്ന വഴിക്ക് ഇല തോട്ടത്ത് കയറി എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തു അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കാണ് ലൊക്കേഷൻ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി അങ്ങനെ എല്ലാവരും ഏകദേശം ടയേർഡ് ആയിട്ടുണ്ട് അപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഓരോരുത്തരും അവർക്ക് ആവശ്യമുള്ള കാപ്പി കൊണ്ട് ഒരു കാപ്പി കുടിച്ചു പിന്നെ കടയിൽ നിന്ന് ബൂസ്റ്റിൻ്റെ പാക്കും ഹോർലിക്സിൻ്റെയും പാൽപ്പൊടീൻ്റെയൊക്കെ പാക്ക് വാങ്ങി കഴിക്കുന്നത് കണ്ടിരുന്നു അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ ലൊക്കേഷനിലേക്ക് ഇനി അഞ്ച് മിനിറ്റേ ഉള്ളൂ നമ്മൾ ഇവിടെ നിന്ന് നേരെ ലൊക്കേഷനിലേക്ക് പോവാണ് നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു പാലം പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഹൈസിന് ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് ഈ കോട്ടേജസിൻ്റെ നമ്മൾ വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പാലം ഉണ്ടാവും അതിന് താഴെക്കൂടി ഒരു തോട് പോകുന്നുണ്ട് കുറേയൊക്കെ ഇങ്ങനെ ചെടിയൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല തണുപ്പായതുകൊണ്ടായിരിക്കും പക്ഷെ നല്ലൊരു വ്യൂ ആണ് രാവിലെയൊക്കെ പ്രത്യേകിച്ച് ഡിസംബർ മാസമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പും നല്ലൊരു വ്യൂവും കിട്ടുന്നുണ്ട് നമുക്ക് ഈ പാലം ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു കളിക്കാനൊക്കെ ഉള്ള ഒരു പ്ലേ ഏരിയ വരുന്നുണ്ട് കുട്ടിയൊക്കെ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു കൊടുക്കുന്ന റീറ്റിനനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അവിടെ ഗ്രില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് തിരിച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പം ഇവിടെ ഒരു പൂള് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ ഒരു കോട്ടേജ് അതിന് മുന്നേ തന്നെ ഇങ്ങനെ ആറ് കോട്ടേജസ് ആണ് ഇവിടെ ഉള്ളത് അപ്പം ഈ ലെഫ്റ്റിൽ ഈ രണ്ടെണ്ണത്തിലാണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ പതിനാറ് അഡൽറ്റ്സും മൂന്ന് കിഡ്സും ആണ് വന്നത് അപ്പം രണ്ട് കോട്ടേജായിട്ട് എടുത്തേക്കാണ് എന്നിട്ട് പിന്നെ ഇങ്ങനെ പോകുമ്പം നമ്മൾ മുമ്പ് തന്നെ പോയ ദിവസം തന്നെ നമ്മൾ മുമ്പിലൊരു വയ വടകരയുള്ളൊരു ഫാമിലി ഉണ്ടായിരുന്നു കണ്ണൂരിലൊരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ടു ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഏരിയ വരുന്നത് ഈ സൈഡിൽ മൂന്നെണ്ണം ഇപ്പോഴത്തെ സൈഡിൽ മൂന്നെണ്ണം ആയിട്ട് ഇവിടെയും ഒരു പൂളുണ്ട് ഈ പൂള് വർക്കിംഗ് ആണ് അത്യാവശ്യം കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കളിക്കാൻ പറ്റിയൊരു ഏരിയ ഒക്കെ ഇതിനകത്തുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക നമ്മൾ താമസിക്കുന്ന ഒരു ഏരിയ എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരാമെന്നുണ്ടായിരുന്നുള്ളു അപ്പോൾ താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ തരാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് റൂമിൽ മൂന്ന് റൂമാണ് ഇതിനകത്ത് വരുന്നത് മൂന്നും ഒരു ഒന്ന് അറ്റാച്ച്ഡ് ആണ് ഒന്ന് കോമൺ ഒരു കോമൺ ബാത്റൂമുണ്ട് കിച്ചണ് കിച്ചണിൽ ഗ്യാസിൻ്റെ ഫെസിലിറ്റി എല്ലാം ഉണ്ട് നമുക്ക് എന്തുണ്ടെങ്കിലും ചായ ഉണ്ടാക്കാം പാത്രങ്ങളെല്ലാം അവൈലബിളാണ് പഞ്ചസാര എല്ലാം എവറിങ് ആണ് പാൽ മാത്രം നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാൽ മതി ഇപ്പോൾ രാത്രിയൊക്കെ അമ്മയും വെള്ളിയും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു അമ്മയും എല്ലാവരും മക്കളും എല്ലാവരും രാത്രി ഫുൾ ഫുള്ള് ആയിരുന്നു പിന്നെ ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതായിരുന്നു വലിയ ടാസ്ക് ഇതിനകത്ത് ഗ്രില്ല് ചെയ്യുക എന്നുള്ളത് കാരണം ഭയങ്കര മഞ്ഞും തണുപ്പും ആയതുകൊണ്ട് തന്നെ ഇത് കത്തിപ്പിടിക്കാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ നമ്മളിത് ഗ്രില്ല് ചെയ്തെടുത്തു എന്നിട്ട് രാത്രി ഫുഡ് ഇതായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അവിടെ നിന്ന് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടുന്ന് തരും ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ് നമ്മുടെയൊരു പാക്കേജിൽ അവസാനം ഇത് തീ കത്തിപ്പിടിക്കഴിഞ്ഞിട്ട് നമ്മുടെ കർമൂസയുടെ തണ്ട് പൊട്ടി ചൂതുന്നൊരവസ്ഥ വരെ വന്നു നല്ല രസമായിരുന്നു എന്തായാലും എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സമയമായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഈ എന്താ പറയുക ടൂറിൻ്റെ മെയിൻ ഹൈലൈറ്റ് സലീം ഖായിരുന്നു സലീംഖാൻ്റെ കോമഡി ആയിരുന്നു ഇതിൽ ഹൈലൈറ്റ് ആൾ ഭയങ്കര എനർജറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്കെല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റും രാവിലെ തന്നെ പൂളിലുള്ള സലീംഖാൻ്റെ ഒരുപാട് സംഭവങ്ങളും ഭയങ്കര രസമായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്തതും ഈ ഒരു സമയം തന്നെ ആയിരുന്നു ഇതിനകത്ത് നീന്തൽ അറിയുന്നവരും അറിയാത്തവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ തമ്മിൽ മത്സരം വെക്കുമ്പോൾ നീന്തൽ അറിയുന്ന ആൾ നീന്തും ബാക്കിയുള്ളവരും നടന്നു കയറുന്നൊരു അവസ്ഥയായിരുന്നു അതൊക്കെ ഭയങ്കര രസമായി നമ്മുടെ ഈ ട്രിപ്പിനകത്ത് അങ്ങനെ നമ്മളൊരു പന്ത്രണ്ട് മണിയോടെ ഇവിടുന്ന് ചെക്ക് ഔട്ട് ആവാണ് അതിനടുത്ത് നമുക്കുള്ള ലൊക്കേഷൻ മീൻമുട്ടി വെള്ളച്ചാട്ടമാണ് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പം മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ ആ ഒരു റൂട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ഇങ്ങനെ കുറച്ച് മേലോട്ടേക്ക് കയറാണ് ചെയ്യുന്നത് സൈഡിലായിട്ട് ഒരുപാട് കടകളും ഇവിടുത്തെ കടകളിലൊക്കെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ ഏലക്ക കാപ്പി ചായപ്പൊടി അതൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടോ അങ്ങനെ നമ്മൾ ഇറങ്ങി ഇങ്ങനെ നടക്കാണ് കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാനുണ്ട് എന്നിട്ട് ഒരു ഏരിയയിലെത്തും നമ്മൾ അപ്പോൾ അവിടെ നിന്ന് അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ളത് വയനാട്ടിൽ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തൊന്നും വന്നിട്ടില്ല കേട്ടോ നമ്മൾ നോർമലി ഈ ഇടയ്ക്കൽ വൈത്തിരി ഭാഗങ്ങളിലൊക്കെയാണ് ഉണ്ടാവാറുള്ളൂ ഈ ബാണാസുര ഭാഗത്തൊന്നും വന്നിട്ടില്ല അപ്പം നമ്മളിങ്ങനെ ഇതിങ്ങനെ കണ്ടുകൊണ്ട് പോവാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അപ്പൊ ഇവിടെ നിന്ന് ഇവിടത്തെ ഒരു ഗൈഡ് നമുക്ക് ഇനി എന്താണ് എന്താണെന്നുള്ളത് പറഞ്ഞുതരും വെള്ളിയമ്മ ഒക്കെ ആയിരുന്നു ഭയങ്കര ഇന്ട്രസ്റ്റ് ഇതിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് യാത്രയിൽ അങ്ങനെ പിന്നെ അങ്ങോട്ടുള്ളത് എല്ലാവർക്കും കയറാൻ പറ്റില്ല കാരണം നമ്മൾ ഉയരത്തിലേക്ക് കയറണം കയറുണ്ടാവും കയറി പിടിച്ചിട്ടിങ്ങനെ കയറിപ്പോണം മുകളിലോട്ട് അതാ നമ്മൾ സൂം ചെയ്താൽ അങ്ങേയറ്റത്ത് എത്തണം അപ്പോൾ എല്ലാവർക്കും നടക്കാൻ പറ്റില്ല നടക്കാൻ പറ്റുന്നവർ മാത്രം കയറിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പേര് മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നൂ അതിന് ടോപ്പിലെത്തുമ്പം ഇങ്ങനെ ഒരു ഏരിയ വരും പിന്നെ അവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ പിന്നെ താഴോട്ടേക്ക് എങ്ങനെ ഇറങ്ങാനുള്ള ടെൻഷനാവും നമുക്ക് അപ്പം താഴോട്ട് ഈ വഴിയല്ലാതെ കൂടി തന്നെ വേറെ റൂട്ടിനാണ് നമ്മൾ ചോലം നട റൂട്ടിനാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ തിരിച്ച് വന്ന ഭാഗത്തേക്ക് തന്നെ വേറെ റൂട്ട് വഴി ആണ് ഇറങ്ങുന്നത് ഇതിലൂടെ നടക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ ഈ ഉള്ള ഏരിയ അല്ലേ അതുപോലെ നടക്കുന്ന ഈ ഒരുപാട് മരങ്ങളും വള്ളികളും ഒക്കെ ആയിട്ടുള്ള അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്താ പറയുക നമ്മൾ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി ബാണാസുരയിലേക്കാണ് കേട്ടോ പോണത് ഇവിടുന്ന് ഏകദേശം നമ്മൾ വന്നിടത്തേക്ക് തന്നെ ഇറങ്ങും അവിടുന്ന് നേരെ ബാണാസുര ഡാമിലേക്കാണ് പോകുന്നത് ഈഷ്യയിലെ തന്നെ ഏറ്റവും രണ്ടാമത്തെ വലിയ ഡാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ സംഭവങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫി ബോട്ടിങ് എന്താ പറയുക സിപ്പ് ലൈൻ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇതിന് മുകളിലോട്ട് എത്താനും നടക്കുന്നവർക്ക് നടക്കാം അല്ലാത്തവർക്ക് വാൻ സർവീസ് ഉണ്ട് അതിനെ നമ്മൾ ഇരുപത്തഞ്ച് രൂപയാണ് അപ്പം നമ്മൾ വാൻ സർവീ സർവീസാണ് ചൂസ് ചെയ്തത് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മുകളിലോട്ടേക്കും താഴോട്ടേക്കും ഡ്രോപ്പ് ചെയ്യും അപ്പോൾ അധിക സമയൊന്നും ക്യൂ നിൽക്കണ്ട ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കാണുമ്പോൾ വലിയ ക്യൂ ഒക്കെ ആയിരിക്കും പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് പോയി വരും അപ്പം അങ്ങനെ നമ്മൾ വാനിനകത്ത് കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പേര് നടന്നിട്ടോ കുറച്ച് പേര് വാനിലും കയറി അതിൻ്റെ മുകളിൽ എത്തിയാൽ നല്ല വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നടന്ന് പോകുമ്പോൾ തന്നെ ഡാം കാണാം പിന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഒരുപാട് ഊഞ്ഞാലുകൾ ഈ മരത്തിൻ്റെ ഏരിയയിൽ ഒരുപാട് ഊഞ്ഞാലുകൾ ഉണ്ടായിരിക്കും നമ്മൾ അവിടെ എത്തിയപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കൂടെ അവിടെ റിസോർട്ടിൽ ഉണ്ടായിരുന്ന രണ്ട് ഫാമിലി ഇവിടെ രസം അങ്ങനെ എല്ലാവരും എന്താ പറയുക ഭയങ്കര ഊഞ്ഞാലൊക്കെ ആടി ഡാമൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി ഭക്ഷണം കഴിക്കണം ഏകദേശം മൂന്ന് മണി ആയിട്ടുണ്ട് എല്ലാവർക്കും വയറ് വെശിക്കാൻ തുടങ്ങി വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ് ഭക്ഷണം കഴിച്ചത് പിന്നീട് വയനാട് നമ്മൾ ഇറങ്ങി വരുകയാണ് താഴോട്ടേക്ക് നമ്മൾ വെൽക്കം ചെയ്ത വയനാടിനെ പിന്നെ നമുക്ക് ബോട്ടിൽ കാണാം താങ്ക് യു കം അഗേന്ന് ഇനിയും ഒരുപാട് വയനാട്ടിൻ്റെ കാഴ്ചകൾ കാണാൻ കാണാനുണ്ട് അതിനപ്പുറം ഇത് നല്ലൊരു യാത്രയായി ഫാമിലിയൊത്തുള്ളൊരു യാത്രകൾ എപ്പം എപ്പോൾ നമുക്ക് സന്തോഷം നൽകുന്നതാണല്ലോ ഇതുപോലെ ഇനിയും നല്ല യാത്രകൾ ഇനി വയനാട്ടിലേക്ക് വരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കും അപ്പോൾ ഇതുപോലുള്ള അടുത്ത വീഡിയോസായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും അതുവരെ എല്ലാവരോടും ബൈ